السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله، أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا، قلت حيلتنا، أعذنا يا رسول الله صلى الله عليه وسلم، انظرنا يا رسول الله صلى الله عليه وسلم، أدركنا يا رسول الله صلى الله عليه وسلم. يا رحمة الله، إني خائف وجل، يا نعمة الله، إني مفلس آني، وليس لي عمل نلقى العليم به سوى محبتك العظمى وإيماني. فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ارحم الراحمين. الملك الجبار يا الله നിന്റെ ഫളു കൊണ്ട് റഹ്മത്തുൽ ലിൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അഷ്റഫുണ്ട്. നീ പൊരുത്തപ്പെട്ട സ്വാലഹീങ്ങളെ കൊണ്ട് ഇന്നുവരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ മജ്ലിസിലൂടെ സംഘടിപ്പിച്ച ഈ നാട്ടുകാർ, ഇതിനോട് സഹായിച്ചവർ, സഹകരിച്ചവർ, ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ, ബായാർ സ്വലാത്തിലും എൻ്റെ നാട്ടിലെ മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത് മജ്ലിസ് ഉൾപ്പെടെ അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സംരംഭങ്ങളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള സ്നേഹികളായ ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം റഹ്മാനെ. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല റബ്ബേ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റഹ്മാൻ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാഹ്. വഫാത്തായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി ഉൾപ്പെടെ കഴിഞ്ഞ നമ്മിൽ നിന്ന് നമ്മുടെ വലിയ സ്നേഹിയായിരുന്ന ഈ നാട്ടിൽ വിശ്രമിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ റഫീഖ് മാസ്റ്റർ അടക്കം ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ, ദർജ ഉയർത്തണം അല്ലാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഞങ്ങളെയും അവരെയും സകല സ്നേഹികളെയും നിന്റെ മഹാന്മാരെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ആദരണീയരായ ശാദാത്തുക്കൾ, പണ്ഡിതന്മാർ, ഒരുമിച്ച് കൂടിയ അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ,
മൈക്ക് ഓഫ് ചെയ്ത് ഇതന്നെ സൗണ്ട് കൂട്ടിയാൽ മതി, ഇതന്നെ ശരിയാക്കിയാൽ മതി. ആവൂലേ? ഇതിൽ തന്നെ കൊടുത്തുകൂടെ ഫുള്ള് മോനെ. ഒരു ദിവസം പരിപാടി അവിടെ ഇന്ന് മാത്ര. ഇന്നലെ തുടങ്ങി വച്ച ഈ നാട്ടിൽ നടന്നു വരുന്ന സ്വലാത്ത് മജ്ലിസിന്റെ വാർഷികം സംഘടിപ്പിച്ചിട്ടാണ് ഇങ്ങനെ ഒരു മജ്ലിസ് ഇവിടെ ഒരുക്കിയത്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ, അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ, അല്ലാഹു ബർക്കത്തേറ്റി തരട്ടെ. വലിയ ഷറഫുള്ള മാസത്തിലാണ് നമ്മുടെ ഈ മഹനീയ സംഗമം, അഥവാ റജബുൻ ഷഹറുല്ലാ എന്ന് റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ അല്ലാഹുവിന്റെ മാസമെന്ന് പരിചയപ്പെടുത്തിയ പരിശുദ്ധ റജബ് മാസത്തെ ആദ്യത്തെ വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ രാത്രിയിലാണ് നാം ഇവിടെ സംഗമിച്ചത്. റജബിന്റെ മഹത്വം വലുതല്ലേ? ഹബീബായ തങ്ങളുടെ മുഅ്ജിസാത്തുകളിൽ വളരെ പ്രധാനപ്പെട്ട ഇസ്റാ മിഅ്റാജ് സംഭവിച്ച മഹത്തായ മാസമാണ് റജബ് മാസം. സൂറത്തുൽ ഇസ്റായിൽ തന്നെ സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. അവിടെ ഇമാം റാസി ഉൾപ്പെടെയുള്ള മഹാന്മാർ പറയുന്നത് അത് തങ്ങളുടെ ശരീരം കൊണ്ട് തന്നെ നടന്ന ശാരീരിക മിഅ്റാജാണ്, അത് ആത്മീയ മിഅ്റാജല്ല, സ്വപ്ന മിഅ്റാജല്ല. തങ്ങൾക്ക് സ്വപ്ന മിഅ്റാജ് ധാരാളം ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഇത് തങ്ങളുടെ ശാരീരികമായ മിഅ്റാജാണ്. കാരണം അള്ളാഹുവിന്റെ പ്രയോഗം തന്നെ, സുബ്ഹാന എന്നുള്ള ആ പ്രയോഗം തന്നെ ഒരു അത്ഭുത വാർത്തയായിട്ടാണ് അള്ളാഹു ലോകത്തോട് അറിയിക്കുന്നത്. സ്വപ്നത്തെ കുറിച്ച് അത്ഭുതപ്പെടാനില്ല. അതുമാത്രല്ല, ബി അബ്ദിഹി എന്ന് പറയുന്ന സ്ഥലത്ത് വെറും റൂഹിന് മാത്രം, ആത്മാവിന് മാത്രം അബ്ദ് എന്ന് പറയില്ല. റൂഹും ജസദും ശരീരവും ആത്മാവും കൂടിയതിനാണ് അബ്ദ് എന്ന് പ്രയോഗിക്കുന്നത്. അതുകൊണ്ട് ഇത് തങ്ങളുടെ വ്യക്തമായ ശാരീരിക മിഅ്റാജ് തന്നെയാണ്, സ്വപ്ന മിഅ്റാജ് അല്ല എന്ന് മഹാന്മാർ സ്ഥിരപ്പെടുത്തുമ്പോൾ ഈ പരിശുദ്ധ റജബ് മാസത്തിൽ തന്നെയാണ് മുസ്ലിം ഉമ്മത്തിന് വലിയ ഗിഫ്റ്റായിട്ട് ഹബീബായ തങ്ങൾക്ക് അല്ലാഹു വലിയ ബഹുമാനത്തോടെ നൽകിയ ഖുർആൻ മഹത്വപ്പെടുത്തി പറഞ്ഞ ഇന്നസ്വലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബം മൗഖൂത. നിക്ഷയം, നിസ്കാരം എന്നുള്ളത് അത് മുഅ്മിനീങ്ങളുടെ മേൽ സമയം നിർണയിക്കപ്പെട്ട ഫർളാണ്. തങ്ങളോട് ചോദിക്കപ്പെട്ടു, അഴമാലുകളിൽ ഏറ്റവും മഹത്വമുള്ള അമൽ ഏതാണ് തങ്ങളെ? റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളുടെ മറുപടി വന്നു, സംഘടിപ്പിച്ചാണ് നാം ഇവിടെ സമ്മേളിച്ചത്. സ്വലാത്തിന്റെ സദസ്സുകൾ അത് പ്രശ്നങ്ങളുടെ പരിഹാരത്തിന്റെ മജ്ലിസുകളല്ലയോ? സ്വലാത്തിന്റെ സദസ്സുകൾ അത് ഇജാബത്തിന്റെ സദസ്സുകളാണ്. ഈ സദസ്സിനുള്ള ബഹുമാനം, ഇത് ഹബീബായ തങ്ങൾ ബറക്കത്ത് കൊണ്ട് ദ്വാരുന്ന മാസമാണ് റജബ്. അല്ലാഹു മുബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ. റജബിലെ അഴമാലുകൾക്ക് പ്രത്യേക മഹത്വമുണ്ട്, റജബിലെ ദുആക്ക് പ്രത്യേക കബൂളുണ്ട്, റജബിലെ ഓരോ വിഷയത്തിനും വലിയ സ്ഥാനമുണ്ട്. കാരണം ഹബീബായ തങ്ങൾ ബഹുമാനം പറഞ്ഞ വലിയ മാസങ്ങളെ വിശുദ്ധ ശഅബാൻ റമദാനിന്റെ മുന്നോടിയായിട്ടുള്ള ആ പവിത്ര മാസങ്ങളെ സ്വീകരിക്കാനുള്ള വിശുദ്ധ ദിനരാത്രികളാണ് റജബിലെ ദിനരാത്രികൾ. അതുകൊണ്ട് ഈ റജബിലാണ് തങ്ങളുടെ മേലിൽ നാം സ്വലാത്തിന്റെ വാർഷികം സംഘടിപ്പിച്ച, അവിടുത്തെ പേരിൽ നടത്തി വരുന്ന സ്വലാത്ത് മജ്ലിസിന്റെ വാർഷികം സംഘടിപ്പിച്ച് ഇവിടെ സമ്മേളിച്ചതെങ്കിൽ സ്വലാത്തിന്റെ സദസ്സുകൾ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. എന്തെന്ന് വെച്ചാൽ സ്വലാത്ത് നിസ്കാരം പോലെ അല്ല. ഞാൻ പറഞ്ഞല്ലോ, നിസ്കാരത്തിന്റെ ബഹുമാനം ഖുർആനും ഹദീസും ധാരാളം പറഞ്ഞിട്ടുണ്ട്.
നിസ്കാരത്തിന്റെ ബഹുമാനം ഒരാളോട് പരലോകത്ത് ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്നത് നിസ്കാരത്തെ സംബന്ധിച്ചായിരിക്കുമെന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നിസ്കാരം പോലെ അല്ല സ്വലാത്ത്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അഖ്ബിർനി അനിൽ ഇസ്ലാം, തങ്ങളോട് മലക്കുൽ അമീൻ വന്ന് ചോദിക്കുകയാണ്, അതെ നിങ്ങൾ ഇസ്ലാമിനെ സംബന്ധിച്ച് എന്നോട് പറഞ്ഞു തരണം, വിശദീകരണം നൽകണം, ഇസ്ലാം എന്താൽ എന്നാണ് എന്താണെന്ന് എനിക്ക് പറഞ്ഞു തരണമെന്ന് തങ്ങളോട് ചോദിക്കുമ്പോൾ അവിടെ നിന്ന് വിശദീകരിക്കുകയാണ്, ഖാല ഇസ്ലാം അൻ തഷ്ഹദ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് വ തുഖീമ സ്വലാത വ തൂതിയ സകാത വ തസൂമ റമളാന വ തഹജ്ജൽ ബൈത ഇനിസ്തതഅത ഇലൈഹി സബീല. നിസ്കാരം എന്നാൽ ഒന്നാമത്തത് ഷഹാദത്ത്, ഇസ്ലാം എന്നാൽ ഒന്നാമത്തത് ഷഹാദത്താണ്, അതുപോലെ നിസ്കരിക്കലാണ്, നോമ്പെടുക്കലാണ്, സകാത്ത് കൊടുക്കലാണ്, ഹജ്ജ് ചെയ്യലാണ്. ഇങ്ങനെ ഇസ്ലാം ഓരോന്ന് തങ്ങൾ വിശദീകരിച്ചിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിലെ പഞ്ചകർമ്മങ്ങളിൽ നിസ്കാരം പോലെ അല്ല സ്വലാത്ത്, സകാത്ത് പോലെ അല്ല സ്വലാത്ത്, നോമ്പ് പോലെ അല്ല സ്വലാത്ത്, ഹജ്ജ് പോലെ അല്ല സ്വലാത്ത്. കാരണം ഇതൊക്കെ ചെയ്യുന്ന ആളുകളെ പറ്റി നമുക്ക് പറയാം ഇത്തോഅത്തുല്ലി അംരിഹി, അള്ളാഹുക്ക് വഴിപ്പെടുന്ന ആളെന്ന് പറയാം. അള്ളാഹുക്ക് വഴിപ്പെടുന്ന ആളാണ് നിസ്കരിക്കുന്ന ആൾ, നോമ്പെടുക്കുന്ന ആൾ, മറ്റു കർമ്മങ്ങൾ ചെയ്യുന്ന ആൾ. എന്നാൽ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേലിൽ സ്വലാത്ത് ചൊല്ലിയാൽ ഇത്തോഅത്തുല്ലി അംരിഹി വത്തിബാഉ ലിഫ്ഇലിഹി كما قال تعالى في القرآن المجيد سورة أحزاب سورة إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. ഒരാൾ ഹബീബായ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അത് അള്ളാഹുവിന്റെ കൽപ്പന അംഗീകരിക്കലോടുകൂടെ, അള്ളാഹുവിന് വഴിപ്പെടലോടുകൂടെ, അള്ളാഹുവിന്റെ പ്രവർത്തനത്തെ പിന്തുടരുകയും ചെയ്യുക എന്ന വലിയ ബഹുമാനം സ്വലാത്തിനുള്ളതിനാൽ സ്വലാത്ത് പോലെ മഹത്വമുള്ള മറ്റൊന്നില്ല. അല്ലാഹ് ഹജ്ജ് ചെയ്തു, അല്ലാഹ് നിസ്കരിച്ചു, അല്ലാഹ് സകാത്ത് കൊടുത്തു, അല്ലാഹ് നോമ്പെടുത്തു, അതുകൊണ്ട് ചെയ്യണം എന്ന് ഇസ്ലാമിൽ കീർത്തനയില്ല, ഖുർആനിൽ എവിടെയും പറഞ്ഞു കാണുന്നില്ല, ഹദീസിൽ എവിടെയും വിശദീകരിച്ചിട്ടില്ല. അതേസമയം അല്ലാഹു നിർവഹിച്ച വിഷയം അത് ഹബീബായ തങ്ങളുടെ മേലിലുള്ള സ്വലാത്താണ്, അത് വിശ്വാസി ജനങ്ങളോട് ചെയ്യാൻ കൽപ്പനയുള്ള മഹത്തായ സൽക്രമമാണ് സ്വലാത്ത്. അതുകൊണ്ട് സ്വലാത്ത് കൊണ്ട് പരിഹരിക്കാത്ത വിഷയം ദുനിയാവിലില്ല, സ്വലാത്ത് കൊണ്ട് സുഖപ്പെടാത്ത രോഗങ്ങളില്ല, നേടിയെടുക്കാനാവാത്ത കാര്യങ്ങളില്ല, വീടാത്ത കടങ്ങളില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി വലിയ ബന്ധം നിലനിർത്താൻ പറ്റിയവ അല്ലമക മാ ലം തകുൻ തഅലം വകാന ഫളുല്ലാഹി അലൈക അളീമാ. വലിയ സ്ഥാനത്തിന്റെ ഉടമയുമായി ബന്ധം നിലനിർത്താൻ പറ്റിയ ഏറ്റവും വലിയ ദിക്റാണ് സ്വലാത്തു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സ്വലാത്ത് ഇദൻ യക്ഫീക ഹമ്മു ദുനിയാ വ ഹമ്മുൽ ആഖിറാ. സ്വലാത്ത് വർദ്ധിപ്പിച്ചു ചെല്ലാൻ അനുമതി ചോദിച്ച പ്രിയ ശിഷ്യരും കൂടിയായ ഉബയ്യ് ഇബ്നു കഅബ് തങ്ങളോട് റഹ്മത്തുൽ ആലമീനായ തങ്ങൾ പറയുന്നു, മോനെ ഉബയ്യേ ഇദൻ യക്ഫീക ഹമ്മു ദുനിയാ വ ഹമ്മുൽ ആഖിറാ. നിന്റെ ദുനിയാവിലെ ആഖിറത്തിലെ സകലമാന പ്രശ്നങ്ങൾക്കും പരിഹാരമായി നിങ്ങൾക്ക് സ്വലാത്ത് മതി. അതുകൊണ്ട് വിശ്വാസി ജനങ്ങളെ, ഞാൻ വാക്ക് ചുരുക്കി പറയുന്നു, സ്വലാത്ത് വർദ്ധിപ്പിക്കുക. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൽബിൽ നിറക്കുക. ആ തങ്ങളുടെ ഹബ്ബ്, ആ തങ്ങളുടെ മദ്ഹ്,
അത് വലിയ അഅ്മാലുകളിൽ മഹത്വമുള്ളതാണ്, അഅ്മാലുകളിൽ മഹത്വമുള്ള ഒന്നാണെന്ന് ആശിഖീങ്ങൾ നമ്മോട് പറയാണ്. ഹബ്ബുൻ നബി വ മദ്ഹുഹു ഖൈറുൽ അമൽ, അഅ്മാലുകളിൽ മഹത്വമുള്ള അമൽ. അത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കലാണ്, ആ തങ്ങളെ മദ്ഹ് ചെയ്യലാണ്, ആ ഹബീബിന്റെ സ്നേഹം വർദ്ധിക്കാനുള്ള വഴിയാണ് സ്വലാത്ത് വർദ്ധിപ്പിക്കുക. ഇന്ന ഔല الناس ബി യൗമൽ ഖിയാമത്തി അക്ദറുഹും അലയ്യ സ്വലാ, ആര് സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നോ അവരും തങ്ങളും വലിയ ബന്ധത്തിലാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വലാത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നവരാരാണ്? സ്വലാത്ത് മജ്ലിസുകൾ സംഘടിപ്പിക്കുന്നവരാരാണ്? സ്വലാത്ത് ധാരാളം വർദ്ധിപ്പിക്കുന്നവരാരാണ്? അവരും തങ്ങളും വലിയ സ്നേഹത്തിലാണ്, വലിയ ബന്ധത്തിലാണ്, വലിയ പരിചയത്തിലാണ്. അതുകൊണ്ട് തങ്ങളെ കൽബിൽ നിറക്കുക. ഞാൻ വാക്ക് ചുരുക്കി പറയട്ടെ, തങ്ങളെ ഒരാൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ കളവ് പറയാൻ പറ്റില്ല, ഐബത്ത് പറയാൻ പറ്റില്ല, ഫിത്തന ഉണ്ടാക്കാൻ പറ്റില്ല, ഫസാദ് ഉണ്ടാക്കാൻ പറ്റില്ല. സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും മുസ്ലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും പറയണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രക്തം ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സയ്യിദന്മാരില്ലേ, തങ്ങന്മാരില്ലേ, ഒരു തങ്ങന്മാരെയും വേദനിപ്പിക്കണ്ട, അവരെ വിഷമിപ്പിക്കണ്ട, പ്രയാസപ്പെടുത്തണ്ട. കാരണം അത് ഹബീബായ തങ്ങൾക്ക് സഹിക്കില്ല. അള്ളാഹുവിന്റെ ഹബീബിന് സഹിക്കാത്തത് അള്ളാഹു പൊറുക്കുമോ? അഫ്ളുൽ അൽമി ഇൽമുൽ ഹാൽ എന്ന നിലക്ക് ഞാൻ പറയാണ്, മുസ്ലിം ചെറുപ്പക്കാരാ, നീ വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിൽ അകപ്പെടണ്ട. നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ക്വട്ടേഷൻ സംഘങ്ങളിലും ഗുണ്ടാസറ്റിലും അക്രമ കൊലപാതകങ്ങളിലും ഏർപ്പെടാൻ മുസ്ലിമിന് പറ്റില്ല. അത് ഖുർആനെതിരാണ്, അത് ഇസ്ലാമിക വിരുദ്ധമാണ്. അത്തരം പ്രവർത്തനങ്ങൾ ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് അത്തരം തീവ്രവാദ ഭീകരവാദ ഗുണ്ടാ അതുപോലുള്ള പ്രശ്നങ്ങളുമായി ഇടപെടുന്ന സാഹചര്യം മുസ്ലിം പുരുഷന്മാരിലുണ്ടെങ്കിൽ, മുസ്ലിം ചെറുപ്പക്കാരിലുണ്ടെങ്കിൽ, ഈ പരിശുദ്ധ റജബിൽ നിങ്ങൾ ഈ മഹനീയ മജ്ലിസിൽ സ്റ്റോപ്പ് ചെയ്യണേ, കൽബിൽ അസ്മ ചെയ്യണേ, ജീവിതത്തിൽ കള്ളു കുടിക്കണ്ട, ഇത് കള്ളന്റെ മയക്കുമരുന്നിന്റെ ലോകമാണ്. മുസ്ലിം പെൺകുട്ടികളടക്കം കോളേജുകളിലേക്ക്, മാംഗ്ലൂർ കോളേജുകളിൽ പോകുന്ന കുട്ടികൾ എത്രയാണ്, പരിസര നാടുകളിലെ കോളേജുകളിൽ പഠിക്കുന്ന മുസ്ലിം പെൺകുട്ടികൾ എത്രയാണ്? സുബ്ഹാനല്ല, ഇന്ന് പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും ഒക്കെ പഠിക്കുന്ന പെൺകുട്ടികൾ ലഹരിയുടെ അടിമകളാണെന്നറിയുമ്പോ വല്ലാത്ത വേദന തോന്നുന്നു. റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങള് ഖിയാമത്തിന്റെ അലാമത്ത് പറഞ്ഞ കൂട്ടത്തിൽ ഇമാം തിർമിദി റഹ്മഹുള്ള റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട്, വയക്സുറു ശുറുബുൽ ഖംറ്, ലഹരി ഉപയോഗം വർദ്ധിക്കുന്ന കാലഘട്ടം വന്നാൽ കള്ളു കുടിക്കുന്ന ആളുകൾ, കഞ്ചാവ് വലിക്കുന്ന ആളുകൾ, ഹാൻസ് വെക്കുന്ന ആളുകൾ, പാൻപരാഗ് ചവക്കുന്ന ആളുകൾ, ബ്രൗൺ ഷുഗർ ഉപയോഗിക്കുന്ന ആളുകൾ, മധു വെക്കുന്ന ആളുകൾ, അതുപോലെ വ്യഭിചാരം അധികരിക്കുന്ന കാലഘട്ടം വന്നാൽ ഇന്ന് മുസ്ലിം പെണ്ണും മുസ്ലിം പുരുഷനും വാട്സപ്പും ഫേസ്ബുക്കും ഇന്റർനെറ്റും മിസ്കാളുകളും മെസ്സേജുകളും ദുരുപയോഗം നടത്തിയിട്ട് കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും സ്കൂളിൽ പഠിക്കുന്നവരും കോളേജിൽ പഠിക്കുന്നവരും ഉൾപ്പെടെ അവിഹിത ബന്ധങ്ങളും ഹറാമിന്റെ സ്നേഹങ്ങളും നിലനിർത്തി വ്യഭിചാരം വർദ്ധിച്ച കാലഘട്ടത്തല്ലേ നമ്മുടെ ജീവിതമുള്ളത്? മുസ്ലിം സഹോദരിമാർ ബ്യൂട്ടി പാർലറിൽ പോകുന്നു,
കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യുന്നു. ഞാൻ പറയുന്നു, പരിശുദ്ധ റജബിലെ ആദ്യത്തെ വെള്ളിയാഴ്ച കഴിഞ്ഞ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വലാത്തിന്റെ മജ്‌ലിസിൽ പറയുന്നു, ഉമ്മമാരെ നിങ്ങൾ ഖുർആൻ അംഗീകരിക്കുന്നുണ്ടോ? ഹദീയതയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ? അല്ലാഹുവിൽ വിശ്വസിക്കുന്നുണ്ടോ? എന്നാൽ ഒരൊറ്റ മുസ്ലിം പെണ്ണിനും കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യാൻ പറ്റില്ല, ബ്യൂട്ടി പാർലറിൽ പോകാൻ പറ്റില്ല. ഓ മുസ്ലിം ചെറുപ്പക്കാരെ, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ദീനിന്റെ ശിയാറുകളൊക്കെ കാറ്റിൽ പറത്തിയിട്ട് തോന്നിവാസികളായ സിനിമ നടന്മാരെയും ക്രിക്കറ്റ് താരങ്ങളെയും അവരൊക്കെ പിന്തുടർന്നുകൊണ്ട് മുസ്ലിം പുരുഷന്മാരുടെ ചെറുപ്പക്കാരുടെ മുടിയുടെ കട്ടിങ്ങിന്റെ ഹെയർ സ്റ്റൈലിന്റെ കോലം മുൻവശം പൊക്കി വെട്ടിയിട്ട് ബാക്ക് സൈഡ് ചെറുതാക്കിയിട്ടുള്ള കട്ടിങ് ഇത് കടുത്ത ഹറാമാണ് കേട്ടോ. അത്തരക്കാരെ മുഴുവനും അല്ലാഹ് ലഅനത്ത് ചെയ്തു കഴിഞ്ഞു, മലായികത്ത് ലഅനത്ത് ചെയ്തു കഴിഞ്ഞു, സ്വാലിഹീൻ മുഴുവനും ഈ പരിഷ്കാരി പെണ്ണുങ്ങളെയും പരിഷ്കാരികളായ പുരുഷന്മാരെയും അവരെ ലഅനത്ത് ചെയ്ത് ശപിച്ചു കഴിഞ്ഞു. ഇത്രയും ശാപമേൽക്കേണ്ടി വന്ന മനുഷ്യന് ദുനിയാവിൽ എവിടുന്ന് സന്തോഷം കിട്ടാനാണ്? എവിടുന്ന് സമാധാനം കിട്ടാനാണ്? അതിനു പുറമെ ആഖിറത്തിൽ രക്ഷപ്പെടൽ എങ്ങനെയാണ്? ഹറാമ നിർത്തൽ ചെയ്യൂ. പലിശയുമായി ലോണുമായി ഇൻട്രസ്റ്റുമായി ഇടപെടല്ല. അയൽവാസികളുമായി പിണങ്ങരുത്. കുടുംബബന്ധം മുറിക്കരുത്. ഉമ്മവാപ്പനെ വിഷമിപ്പിക്കല്ല. ഫലാ തഖുല്ലഹുമാ ഉഫ്ഫിൻ ചേ എന്ന് പറയുന്ന വാക്ക് പോലും ഉമ്മനോട് ബാപ്പനോട് പറയല്ല. കാരണം റിളർ റബ്ബി ഫീ റിളൽ വാലിദി, അതേ ഉമ്മാന്റെ ബാപ്പാന്റെ പൊരുത്തത്തിലാണ് അള്ളാഹുവിന്റെ പൊരുത്തം. അവരുടെ ദേശത്തിലാണ് അള്ളാഹുവിന്റെ വെറുപ്പ് കോപ്പം ദേഷ്യം. അതുകൊണ്ട് ഉമ്മാനെ ബാപ്പാനെ വിഷമിപ്പിച്ചു കഴിഞ്ഞാൽ ഉമ്മാനെ വാപ്പാനെ പ്രയാസപ്പെടുത്തിയാൽ അവരെ ആയുസ് അല്ലാ ചുരുക്കുന്നതാണ്. ഓ മുസ്ലിം പെൺകുട്ടികളെ, നിങ്ങളെ കെട്ടിയ പുരുഷന്മാരോട്, നിങ്ങളുടെ ഭർത്താക്കന്മാരോട്, നിങ്ങൾ കേർത്ത സ്വറത്തുള്ള ഒരു മുജാഹിദുകാരനുമായും ഒരു ജമാഅത്തെ ഇസ്ലാമിയുമായും ഒരു തബ്ലീഗ് ജമാഅത്തുമായും ഒരു സലഫിയുമായും ഇസ്ലാം ഈമാനുള്ളവർക്ക് സ്നേഹബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റില്ല. ഈമാനുള്ളവർക്ക് അവരെ ആദരിക്കാൻ പറ്റില്ല. ഇത് പായാറ് തങ്ങൾ പറയല്ല. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ സാക്ഷ്യപ്പെടുത്തി മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിച്ചതാണ്, മം വഖറ സാഹിബ ബിദഅത്തിൻ ഫഖദ് ആന അലാ ഹദ്മിൽ ഇസ്ലാം. ഒരു പുത്തനാശയക്കാരന് ഒരാള് തഅലീം ചെയ്തു കഴിഞ്ഞാൽ, ആദരിച്ചു കഴിഞ്ഞാൽ, സ്നേഹാദരവ് നടത്തിയാൽ ദീനുൽ ഇസ്ലാമിനെ പൊളിക്കുന്ന വിഷയത്തിൽ സഹായിച്ചു കൊടുക്കലാണ്, സഹകരിച്ചു കൊടുക്കലാണ്. ചുരുങ്ങിയ കാലായുസ് അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിലായി സമർപ്പിക്കണേ. എന്നാൽ മൻ അതഅനി ദഖല ജന്ന, ആര് തങ്ങൾക്ക് വഴിപ്പെട്ടു അഥവാ അല്ലാഹുവിന്റെ കൽപ്പന അംഗീകരിക്കുകയും അല്ലാഹ വിരോധിച്ച വിഷയങ്ങളിൽ നിന്ന് വഴിമാറി തഖ്വയിലായി ആർക്ക് ജീവിക്കാൻ കഴിഞ്ഞോ, മൻ അതഅനി ദഖല ജന്ന, അവരാണ് എനിക്ക് വഴിപ്പെട്ട ആളുകൾ, അവരാണ് സ്വർഗത്തിന്റെ അഹലുകാർ. വമൻ അസോനി ഫഖദ് അബാ, അതിനെതിരെ വിലങ്ങിയ അതിനെതിരെ ആര് ജീവിക്കുന്നോ
അവരാണ് വലങ്ങിയ കക്ഷികള്, അവരാണ് നരകത്തിന്റെ അഹലുകാർ. അർഹമുർ റഹീമായ അല്ലാ, നിന്റെ പരിശുദ്ധ സുന്നത്ത് ജമാഅത്താകുന്ന ദീനുൽ ഇസ്ലാമിന്റെ ഖിദ്മയിൽ ഒരുപാട് കാലം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബത്ത് പ്രചരിപ്പിക്കാനുള്ള എല്ലാ തൗഫീഖും നീ ഞങ്ങൾക്ക് ഏറ്റി നിലനിർത്തി തരണം റഹ്മാനേ. എത്ര വലിയ തെറ്റുകുറ്റങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഈ പരിശുദ്ധ മജ്‌ലിസിൽ വിശുദ്ധമായ റജബിന്റെ മഹത്വം കൊണ്ട് ഹബീബായ തങ്ങളെ ശറഫ് കൊണ്ട് മാപ്പാക്കി തരണം റഹ്മാനേ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം റഹ്മാനേ. ദുനിയാവും ആഖിറവും സന്തോഷത്തിലാക്കണമല്ലോ. അൽഹംദുലില്ലാ, ഇവിടെ നടന്നു വരുന്ന സ്വലാത്തിന്റെ സദസ് നിങ്ങൾ കണ്ടില്ലേ? വായാറ് സ്വലാത്തിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ ഒരു സ്വലാത്തും മുടക്കാതെ രണ്ട് ദിവസത്തെ മൂന്ന് ദിവസത്തെ ലീവ് എടുത്തിട്ട് ഒന്നുകിൽ ബജ്പ എയർപോർട്ടിലോ കാലിക്കറ്റ് എയർപോർട്ടിലോ നെടുമ്പാശ്ശേരി എയർപോർട്ടിലോ ബാംഗ്ലൂർ എയർപോർട്ടിലോ ഇറങ്ങിയിട്ട് ട്രെയിൻ മാർഗമോ റോഡ് മാർഗമോ അവർ വായാറ് സ്വലാത്തിന് വന്നിട്ട് വീട്ടിലേക്ക് കുടുംബത്തിലേക്ക് പോവാൻ സമയമില്ലാത്തത് കൊണ്ട് വീണ്ടും വിദേശ നാടുകളിലേക്ക് മടങ്ങുകയാണ്. ഒരു സ്വലാത്തും മുടക്കാത്ത നമ്മുടെ സ്നേഹികളുണ്ട്. എന്റെ നാട്ടിൽ നിന്ന് മലപ്പുറം ജില്ല ഉൾപ്പെടെയുള്ള കേരളത്തിലെ മുഴുവൻ ജില്ലകളിൽ നിന്നും തമിഴ്നാട്ടിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും എത്ര എത്ര വാഹനങ്ങളാണ് ബായാറ് സ്വലാത്തിൽ. ഓരോ സ്വലാത്തിനും കഴിഞ്ഞ ഇതേ ദിവസമായിരുന്നു ബായാറ് സ്വലാത്ത്. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ബായാറിൽ സ്വലാത്ത് നടന്നപ്പോൾ ബായാറ് നാടിന് ഉൾക്കൊള്ളാൻ പറ്റാതെ ലക്ഷക്കണക്കിന് ആളുകൾ ബായാറിലേക്ക് ഒഴുകിയെത്തുമ്പോൾ വലിയ വലിയ മാരകമായ ബ്ലഡ് ക്യാൻസറും ബ്രെയിൻ ട്യൂമറും പിടിപെട്ടിട്ട് ഇന്ത്യയിലെ ക്യാൻസർ രോഗ വിദഗ്ധന്മാരായ ഡോക്ടർമാർ ഇത് ഫോർത്ത് സ്റ്റേജ് കഴിഞ്ഞ് മെഡിസിൻ ഇല്ലെന്ന് പറഞ്ഞ് റിജക്ട് ചെയ്തിട്ട് മയ്യത്ത് പോലെ താങ്ങിപ്പിടിച്ചു കൊണ്ടുവരുന്ന അവസ്ഥയിൽ ഒരു ശ്വാസത്തിന്റെ മിടിപ്പ് മാത്രം ബാക്കി നിൽക്കുന്ന അവസ്ഥയിലുള്ള രോഗികളടക്കം ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് അവിടുത്തെ സ്വലാത്ത് കൊണ്ട് അല്ലാഹു സുഖപ്പെടുത്തിയ, കാഴ്ചയില്ലാത്തവർക്ക് അല്ലാഹു കാഴ്ച നൽകിയ, സംസാരിക്കാത്തവരല്ലാഹു സംസാരിപ്പിച്ച, നടക്കാത്തവരല്ലാഹു നടത്തിയ, മജ്ജ കിഡ്നി ഉൾപ്പെടെ മാറ്റിവെക്കാൻ പറഞ്ഞിട്ട് മാറ്റിവെക്കാതെ, കൈകാലുകൾ മുറിച്ചു മാറ്റാൻ പറഞ്ഞിട്ട് മുറിച്ചു മാറ്റാതെ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് അല്ലാഹു സുഖപ്പെടുത്തിയ, പത്തും ഇരുപത്തിയഞ്ചും മുപ്പതും വർഷമായി മക്കളില്ലാതെ, കാണാത്ത ഡോക്ടർമാരില്ല, ചെയ്യാത്ത ചികിത്സകളില്ല, വൈദ്യലോകം വിധിയെഴുതി നിങ്ങൾക്ക് മക്കൾ ഉണ്ടാവില്ല, വേദനിക്കുന്ന ഖൽബുമായി ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്‌ലിസിൽ വന്നെത്തിയിട്ട് ആയിരങ്ങൾക്ക് പതിനായിരങ്ങൾക്ക് അല്ലാഹു മക്കളെ നൽകിയ, ഇതുപോലുള്ള ഒരായിരം വിഷയങ്ങൾ ജനജീവിതത്തിൽ പച്ചയായിട്ട് വ്യക്തമായിട്ട് ബോധ്യമുള്ളത് കൊണ്ടാണ് ഇന്ന് കാസർഗോഡ് ജില്ലയിലെ ബായാർ എന്ന് പറയുന്ന നാടിനെ ഉൾക്കൊള്ളാൻ പറ്റാതെ രാജ്യത്തിന്റെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മാസാമാസം ജനങ്ങൾ ഒഴുകിയെത്തുന്നതെങ്കിൽ, നിരവധി ആംബുലൻസുകൾ അവിടെ ഒഴുകിയെത്തുന്നെങ്കിൽ, എന്റെ നാട്ടിൽ എന്റെ ജന്മനാട്ടിൽ മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന ബായാറ് സ്വലാത്ത് പോലെ തന്നെ പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന മഹത്തായ സ്വലാത്ത് എല്ലാ ഇംഗ്ലീഷ് മാസവും ആദ്യത്തെ തിങ്കളാഴ്ച കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത് നടക്കുമ്പോൾ ഈ വരുന്ന ഏപ്രിൽ രണ്ടാം തീയതിയാണ് എന്റെ നാട്ടിലെ സ്വലാത്ത്. ഓ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ ഓർത്തു പോകുന്നു, ക്യാൻസർ രോഗം വർദ്ധിച്ച കാലമാണ്. സാധുവായ ഞാൻ എന്റെ നാട്ടിൽ എല്ലാ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ആഴ്ചയിൽ രണ്ട് ദിവസം എന്റെ നാട്ടിലുണ്ടാകുമ്പോൾ ഓരോ ദിവസവും സുബഹിയുടെ മുമ്പ് തന്നെ രാത്രി ഒരു മണിക്കും രണ്ടു മണിക്കും വന്ന ആളുകൾ ക്യാന പിടിച്ച് ക്യൂ നിന്നിട്ട് ഏകദേശം ഓരോ ദിവസം പത്തായിരത്തിന് മീതെ ആളുകൾ ഓരോ ദിവസം അവിടെ വരികയും നിരവധി ആംബുലൻസുകളിലടക്കം രോഗികൾ അവിടെ വരികയും മൂത്രത്തിനും മൂക്കിനും പൈപ്പിട്ട അവസ്ഥയിൽ ബ്ലഡ് അതുപോലെ വിസർജ്യം പോകാതെ വിസർജ്യം ബ്ലോക്ക് ആയിട്ട് വയ
വയറ്റിൽ ഹോൾസ് കുത്തി പാക്ക് ചെയ്ത അവസ്ഥയിൽ വരെയുള്ള രോഗികൾ, അബോധാവസ്ഥയിലും ബോധത്തോടെയുമുള്ള രോഗികൾ, എത്രയോ കണ്ണിലുമൊക്കെ ക്യാൻസർ പിടിപെട്ട ചെറിയ കുട്ടികളും ചെറുപ്പക്കാരും പ്രായമുള്ളവരും എത്രയോ നമുക്ക് കാണാൻ പറ്റുമ്പോൾ, അർഹമുർ റഹീമായ റബ്ബേ, ഇതുപോലുള്ള മജ്ലിസുകളിൽ നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മജ്ലിസുകളിലെ ദുആ പ്രതീക്ഷിച്ചാണ് മിസ്കീൻമാരായ ഞങ്ങളെ സമീപിക്കുന്നത്. ഇന്നലെയും ബായാറിൽ ഞാൻ ഉണ്ടാകുമ്പോൾ, ഇന്നും ബായാറിൽ ഞാൻ ഉണ്ടാകുമ്പോൾ എത്ര ക്യാൻസർ രോഗികളാണ് വന്ന് സങ്കടപ്പെട്ടത്. മുഴുവൻ ആളുകൾക്കും നീ ശിഫ നൽകണം റഹ്മാന്, ആഫിയത്ത് നൽകണം റഹ്മാന്. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലാ. അടൂരിലെ പരിപാടി ഇന്നാണ്, അവിടെയും സമയം വൈകിയിട്ടുണ്ട്. പ്രവർത്തകർ ഞങ്ങൾ ഇങ്ങോട്ട് പോകുമ്പോഴും വരുമ്പോഴും വിളിച്ചുകൊണ്ടുണ്ട്, വളരെ പെട്ടെന്ന് എത്തണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇൻഷാല്ലാ ഞാനിവിടെ കൂടുതലായി ഒന്നും സംസാരിക്കുന്നില്ല, വളരെ പെട്ടെന്ന് പോകാനുള്ളത് കൊണ്ട്. ഈ ശീതഘട്ട ഈ നാട്ടിലെ ആളുകൾ, നമ്മുടെ റഫീഖ് മാസ്റ്ററുടെ നാടായതുകൊണ്ടാണ് ഞാനിങ്ങനെ പരിപാടിക്ക് ഡേറ്റ് കൊടുത്തത്, അല്ലെങ്കിൽ ഡയറിയിൽ ഡേറ്റ് ഇല്ല. ഇന്നോ ഇന്നലെ ഒക്കെ കുറേ ആളുകൾ ഡേറ്റിന് വന്നു. ഞാൻ പറഞ്ഞു 2019 വരാമെന്ന് പറഞ്ഞു. 2018 ഫുള്ളായി. ഓരോ ദിവസവും 4-5 പരിപാടി ഉണ്ടാവും. രാത്രി സുബഹി തൊട്ട് രാത്രി വരെ ആളുണ്ടാവും. അത് കഴിഞ്ഞ് പരിപാടിക്ക് പോയിട്ട് സുബഹിയാകും തിരിച്ചു വരുമ്പോൾ. നാട്ടിലാണെങ്കിലും ബായാറിലാണെങ്കിലും അങ്ങനെ തന്നെ. അപ്പോൾ റഫീഖ് മാസ്റ്ററുടെ നാട്ടിലെ പരിപാടിയാണെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഇന്ന് ഒരു ഡേറ്റ് കാണുകയും അങ്ങനെ അൽഹംദുലില്ലാ ഇവിടെ വരാൻ സാധിക്കുകയും ചെയ്തതിൽ സന്തോഷമുണ്ട്. അള്ളാഹു റഫീഖ് മാസ്റ്ററുടെ ദറജ ഉയർത്തി കൊടുക്കട്ടെ, അള്ളാഹു ഖബർ സന്തോഷത്തിലാക്കട്ടെ. എല്ലാ സദസ്സുകളിലും നാം ദുആ ചെയ്യാറുണ്ട്. ആ കുടുംബത്തിന് നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, ഖൈർ നൽകണം റഹ്മാനെ. പിതാവിനും ഉമ്മക്കൊക്കെ, വാപ്പാക്കും ഉമ്മക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. മക്കൾക്ക് ഖൈർ നൽകണം റഹ്മാനെ. ഇൻഷാ അല്ലാ ഞാൻ വാക്കു ചുരുക്കുന്നു. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ പള്ളിക്ക് വേണ്ടിയുള്ള സ്ഥലം, 8 സെന്റ് ഭൂമിയിൽ 1 സെന്റ് സ്ഥലം ഇവിടെ രണ്ടാളുകൾ കൂടി 35,000 രൂപ കണക്കാക്കി 70,000 രൂപ വില കണ്ട് 1 സെന്റ് ഭൂമി ഏറ്റെടുത്ത്. ഇനിയും 7 സെന്റ് ബാക്കിയുണ്ട്. അത് ഏറ്റെടുക്കാൻ പറ്റുന്ന ആളുകൾ, 0.5 സെന്റോ 1 സെന്റോ ഏറ്റെടുക്കാൻ പറ്റുന്ന ആളുകൾ വളരെ പെട്ടെന്ന് പറഞ്ഞാൽ അവരെയും കൂടെ ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് ദുആ ചെയ്യാം. ബായാറ് സൊലാത്ത് ഈ വരുന്ന ഏപ്രിൽ മാസം 20-ാം തീയതിയാണ്. ഏപ്രിൽ 20-ാം തീയതി വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ രാത്രിയാണ് ബായാറ് സൊലാത്ത്. നിങ്ങളൊക്കെ ബായാറ് സൊലാത്തിന് വരണം എന്നൊന്നുകൂടെ പറഞ്ഞ് എല്ലാ പുരുഷന്മാരും എഴുന്നേറ്റടുത്തേക്ക് വന്ന് ഒരു 3 സൊലാത്ത് ചൊല്ലി കുറഞ്ഞ സൊലാത്തും ദിക്റും പറഞ്ഞ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അസ്തഗ്ഫിറുല്ലാഹൽ അളീം. استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم جددوا ايمانكم ونوروا قلوبكم بقول لا اله الا الله لا اله الا الله الا الله لا اله الا الله لا اله الا الله لا اله الا الله لا اله الا الله محمد رسول الله صلى الله عليه وسلم يا حي يا قيوم يا حي يا حي يا قيوم يا حي يا قيوم يا حي يا قيوم برحمتك نستعيذ يا الله اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم
اللهم صل على سيدنا محمد وعلى آله وصحبه وسلم الصلاة والسلام عليك يا سيدنا يا رسول الله وعلى آلك وأصحابك يا حبيب الله اللهم صل على محمد يا ربي صل عليه وسلم اللهم محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين സ്ഥലം പറയാൻ പറ്റിയ ആളുകൾ ഒരു ഒരു സെൻറ്റോ അര സെൻറ്റോ ഏറ്റെടുക്കാൻ പറ്റിയ ആളുകൾ 35,000 രൂപയാണ് അര സെൻറ്റിന്, ഒരു സെൻറ്റിന് 70,000 രൂപ നൽകി ഏറ്റെടുക്കാൻ പറ്റിയ ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒരാളുണ്ടോ? ഇൻഷാല്ലാ അത് നിങ്ങൾ എൻ്റെ ദുആൻ്റെ ശേഷം ഇവിടെ എഴുതി അത് ചോദിക്കും. അപ്പോൾ നിങ്ങളത് കൊടുക്കണം. ഞാൻ ദുആ കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ദുആന്ന് ഞാൻ പോവും. ഞാൻ മുസാഫഹത്തിന് ഇരിക്കില്ല. എൻ്റെ കയ്യിൽ തരുന്നത് പോലെ നിങ്ങളെല്ലാവരും സദഖ, സമയമില്ലാത്തത് കൊണ്ടാണ്, എൻ്റെ കയ്യിൽ തരുന്നത് പോലെ നിങ്ങളെല്ലാവരും സദഖ സഹദിയുടെ കയ്യിൽ നിങ്ങൾ കൊടുക്കണം. സഹദി ഇവിടെ എൻ്റെ ദുആൻ്റെ ശേഷം അത് ചോദിക്കും. അതെല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം എല്ലാവരും പിരിഞ്ഞു പോയാൽ മതി, അല്ലാഹു കബൂലാക്കി തരട്ടെ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الذي أنعم علينا وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافي مزيده يا سيدنا يا رسول الله صلى الله عليه وسلم أخذ بأيدينا قلت حيلتنا أعذنا انظرنا أدركنا اللهم صل على سيدنا محمد وعلى آله وصحبه وسلم يا كريم يا الله يا رحمن يا الله يا رحيم يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا പരിശുദ്ധ മജ്‌ലിസിൽ നിന്റെ മഹാന്മാരെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഖായിബകാദ ഖബൂലാക്കണം റഹ്മാനെ. ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം അല്ലാഹ്. അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ. അവിടത്തോടുള്ള അഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം അല്ലാഹ്. അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം അല്ലാഹ്. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണമല്ലോ. സാധുക്കളായ ഞങ്ങളെ ജീവിതത്തിൽ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാഹ്, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബേ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ദോഷങ്ങൾ കാരണം ബലാഗുകൾ നൽകല്ല അല്ലാഹ്, ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാഹ്. കിബ്ര, ഹസദ്, റിയാ, ഉജ്ബ്, നിഫാഖ്, ശഹവത്ത് പോലുള്ള മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കിത്തരണം റഹ്മാൻ. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഹദ്മയിൽ നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബത്ത് പ്രചരിപ്പിക്കാനുള്ള എല്ലാ തൗഫീഖും നീ ഞങ്ങൾക്ക് ഏറ്റി നിലനിർത്തി തരണം റഹ്മാൻ. ഈ മഹത്തായ
സദസ്സിന്റെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ ആരെ സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ ഏൽപ്പിച്ചവരുണ്ടോ, കടപ്പെട്ടവരുണ്ടോ? ബായാറ് സ്വലാത്തിലും കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത് മജ്‌ലിസ് ഉൾപ്പെടെ ഞങ്ങളുടെ അഹ്ലു സുന്നയുടെ സംരംഭങ്ങളുമായി സഹകാരികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാനെ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാഹ്, വിഷമങ്ങൾ തീർക്കണം അല്ലാഹ്, ബുദ്ധിമുട്ടില്ലെന്ന് സലാമത്ത് നൽകണം അല്ലാഹ്. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങൾ മുഴുവനും വീട്ടാൻ വഴി എളുപ്പമാക്കണം റഹ്മാനെ. ആ ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല റബ്ബേ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാനെ. ആരുമില്ലാത്ത ഖബറിൽ ഞങ്ങൾക്ക് തുണയാകണമല്ലോ. രാപ്പകലില്ലാതെ യാത്രക്കാരാണ് ഒരു അപകടത്തിലും പെടുത്തല്ല അല്ലോ. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബെ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാന്. കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും നിന്റെ പ്രത്യേകമായ ഹിഫ്ദ് നൽകി നീ ഞങ്ങളെ സലാമത്താക്കണം റഹ്മാൻ. ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല അല്ലാ, പെടുന്നനെ മൗത്താക്കല്ല അല്ലാ, ഹോസ്പിറ്റലിലും നടു റോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല അല്ലാ, ഞങ്ങളിൽ ഒരാളെയും ICU വെന്റിലേറ്ററിലും ആക്കല്ല റഹ്മാനെ. കല്യാണം കഴിഞ്ഞ് മക്കളല്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാനെ. ഉള്ള മക്കളെ സ്വാലഹീങ്ങളാക്കണം അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാ. ഓപ്പറേഷനെ തൊട്ട് കാക്കണം റഹ്മാനെ. ഞങ്ങളെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് പരീക്ഷകളിൽ വിജയവും പഠനത്തിൽ ഉയർച്ചയും നൽകി ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അദബുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ. അർഹമുർ റഹീമായ റബ്ബേ, നീ നൽകിയ മുഴുവത്തിലും ബർക്കത്ത് ചെയ്യണം റഹ്മാന്. സകല ശത്രുക്കളെ ഷെറിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാ. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. കുടുംബജീവിതത്തിലെ പണക്കങ്ങളും പ്രശ്നങ്ങളും നീക്കി സ്നേഹത്തിലും സന്തോഷത്തിലുമാക്കണം റഹ്മാൻ. അർഹമുർ റഹീമായ അല്ലാ, മരണസമയം നിന്റെ ഹബീബിനെ അറിഞ്ഞ് വുളൂഇലായി സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ ഹാദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് ഈമാനോടെ തപസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ പരിശുദ്ധ റജബിലെ മഹനീയ രാത്രിയിൽ നീ ഞങ്ങൾക്ക് കബൂൽ നൽകണം റഹ്മാന്. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം റഹ്മാന്. ഈമാൻ സലാമത്തിലാക്കണം അല്ലാഹ്. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. ആർക്കും വിഷമം തോന്നരുത്. എനിക്ക് ധൃതി ഉള്ളതുകൊണ്ടാണ് ഞാൻ അവിടെ ഇരുന്നാൽ അവിടെ അടൂരുകാർക്ക് നേരമാക്കി പോകും. അപ്പോ എന്റെ കയ്യിൽ തരുന്നത് പോലെ 10 മിനിറ്റ് ഇരുന്ന വിഷമായി പോകും. സമയമില്ലാത്തതുകൊണ്ട് ഒരുപാട് വൈകിപ്പോയി, വളരെ വൈകിട്ട്. നിങ്ങൾ ബുദ്ധിമുട്ടാക്കില്ല, ഞാൻ ഒരു മിനിറ്റ് ഇരിക്കും, ഒരു മിനിറ്റ്. കുറഞ്ഞ ആളുകൾ മാത്രം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.
സല്ലല്ലാഹു അലാ മുഹമ്മദ്. എന്റെ കയ്യിൽ തരുന്നത് പോലെ ആരാള ഇവിടെ? ആര്? സഖാഫിയ. സൈദിന്റെ കയ്യിൽ കൊടുക്ക എല്ലാരും. എല്ലാരും സൈദി ഇവിടെ ഇരിക്ക. എല്ലാരും സദഖ കൊടുക്കണം. അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു ബർക്കത്താക്കി തരട്ടെ. ഇൻഷാല്ലാ ഞാൻ ഇനി ഇവിടെ വരുമ്പോ കുറഞ്ഞ സമയം ഉണ്ടാവും ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും.